തലശ്ശേരി നഗരസഭാ കൗൺസിലറും ബി ജെ പി മണ്ഡലം പ്രസിഡന്റുമായ ലിജേഷിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തം. ലിജേഷിന് കൊടുക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുവെന്നും അന്വേഷണം സി പി എം അനുഭവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചത് ഇതിന്റെ സൂചനയാണ് എന്നുമാണ് ആരോപണം. സി പി എം പ്രവർത്തകന്റെ കൊലപാതക കേസിൽ വളർന്നുവരുന്ന നേതാവായ ലിജേഷിനെയും സജീവ ബി ജെ പി പ്രവർത്തകരെയും പ്രതികളാക്കാൻ പോലീസ് ശ്രമിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു തെളിവും കിട്ടാത്ത പോലീസ് വെറുമൊരു പ്രസംഗത്തിന്റെ പേരിലാണ് ലിജേഷിനെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണം സി പി എം അനുഭാവമുള്ള പോലീസുകാരെ ഏൽപ്പിച്ചത് ബി ജെ പിക്കാരെ പ്രതികളാക്കാനാണെന്നും പോലീസ് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ബി ജെ പി ആരോപിച്ചു. തികച്ചും ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമായി സി പി എം സംസ്ഥാന നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ലിജേഷിനെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിനുള്ള ഉത്തമ തെളിവാണ് ഇവിടെ ഈ കേസ് അന്വേഷിക്കുന്നത്. തലശ്ശേരി എസ് പി ഉണ്ടായിട്ടും കണ്ണൂരിലെ ഡിവൈഎസ്പി ആയുള്ള സദാനന്ദ സാറും അതേപോലെ പ്രിൻസ് എബ്രഹാം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇതിൻ്റെ കൂത്തോർമ്പസി ആയിട്ടുള്ള ബിനുമോഹൻ പക്ക സി പി എം ആയിട്ടുള്ള ഇവരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ ഇതിൽ പ്രതി ചേർത്ത് സംഘടനാ പ്രവർത്തനം ഇല്ലാണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ലിജേഷ് ശരിക്കും ഇതിൽ നിരപരാധിയാണ്. ലിജേഷിന്റെ ടാർഗറ്റ് ചെയ്യണം. ലിജേഷ് വഴി മറ്റുള്ള കുട്ടികൾ, അതായത് നമ്മൾ പ്രവർത്തിക്കുന്ന ബി ജെ പിന്റെ പ്രവർത്തിക്കുന്ന കുട്ടികളെ ടാർഗറ്റ് ചെയ്യാനും വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു കെട്ടിച്ചമച്ച് കേസ് ഉണ്ടാക്കിയത്. ഇതിൽ യഥാർത്ഥ പ്രതികളെ കുറിച്ച് ഇതുവരെ പോലീസിന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല എന്നല്ല, അതിന് അവർ ശ്രമിക്കുന്നില്ല. അതേസമയം ബി ജെ പി നേതാവ് ലിജേഷിന്റെ പേരിൽ പ്രചരിക്കുന്നത് അപൂർണമായ പ്രസംഗമാണെന്ന് വ്യക്തമായി. എഡിറ്റ് ചെയ്യപ്പെട്ട പ്രസംഗമാണ് കൊലവിളി പ്രസംഗം എന്ന പേരിൽ മാധ്യമങ്ങൾ അടക്കം നൽകിയത്. സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം തുറന്നു കാണിക്കാനാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നും സമാധാനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നുമുള്ള ഭാഗം ഒഴിവാക്കിയാണ് വീഡിയോ പ്രചരിക്കുന്നത്. പക്ഷേ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് കൊടും ക്രിമിനലുകളായിട്ടുള്ള രണ്ടുപേരുടെ തോന്നിയാസത്തിന് നമ്മുടെ നാട് അശാന്തിയിലേക്ക് പകരേണ്ടതില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രകടനം ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ജനം കണ്ണൂർ.